ജലം അമൂല്യമാണ് പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ചെറിയ ചെറിയ സർപ്രൈസസും ഗിഫ്റ്റോ ഒക്കെ കൊടുക്കുന്നത് നമുക്കും അതുപോലെ തന്നെ അവർക്കും ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് അത് പ്രത്യേകിച്ചും അവരുടെ ഒരു സ്പെഷ്യൽ ഡേയ്ക്ക് ആണെങ്കിലോ അപ്പോൾ അതിന്റെ സന്തോഷം ഇരട്ടിയായിരിക്കും അത്തരത്തിലൊരു ചെറിയ സന്തോഷത്തിന്റെ വീഡിയോ തന്നെയാണ് നമ്മളെ കാണുന്നത് അമ്മയുടെ ജന്മദിനത്തിന് മകളും ഭർത്താവും കൊച്ചുമകനും എത്തി അമ്മയ്ക്ക് ഒരു വലിയ സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് അതും അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടാണ് ഇവരുടെ ഒരു കിടിലൻ സർപ്രൈസ് ഒരുക്കിയത് എന്നത്തെയും പോലെ തന്റെ ജോലി സ്ഥലത്തെ സഹപ്രവർത്തകരോടെല്ലാം ചേർന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു അമ്മ അതിനിടയിലാണ് മകളും കൊച്ചുമകനും കൂടി കയ്യിൽ ഒരു കവറെല്ലാം പിടിച്ച് അമ്മയുടെ മുന്നിൽ എത്തുന്നത് മകളെ കണ്ടതും അമ്മ വണ്ടറടിച്ച് എഴുന്നേറ്റ് നീ എന്താ ഇവിടെ എന്ന മട്ടില് മകളെ ഒരു നോട്ടം പിന്നാലെ കൊച്ചുമകനെയും മരുമകനെയും എല്ലാം കണ്ടപ്പോ സംഭവം ചെറുതായിട്ടൊന്ന് പിടികിട്ടി കാണും അമ്മയ്ക്ക് കാര്യം തീർക്കണേന് മുന്നേ ആദ്യം തന്നെ കൊച്ചുമകനെ വാരി പുണരുകയായിരുന്നു അമ്മ അതിനുശേഷം മകള് തന്നെ അമ്മയ്ക്ക് ഗിഫ്റ്റും കേക്കും എല്ലാം അമ്മയുടെ കയ്യിൽ തന്നെ നൽകുകയാണ് അമ്മയ്ക്കൊരു കിടിലൻ സാരിയും കേക്കുമായിട്ടാണ് മകളും മരുമകനും കൊച്ചുമകനും എല്ലാം അമ്മയെ കാണാനായി ഓഫീസിലെത്തിയത് ഇന്ന് നമ്മളിൽ പലരും തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ എല്ലാം ഓർത്ത് വെച്ച് വിഷ് ചെയ്യാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ മറക്കാറില്ല എന്നാൽ പലരും പറന്നു പോകുന്നവരാണ് അമ്മയുടെയും അച്ഛന്റെയും നമ്മുടെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ ബർത്ത്ഡേസ് എല്ലാം കേക്കൊന്നും വാങ്ങിയില്ലെങ്കിലും അവരെ വിളിച്ചൊരു വിഷ് ചെയ്യുന്നത് തന്നെ അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷം തന്നെയായിരിക്കും എന്തായാലും ഇവിടെ ഈ അമ്മയുടെ മുഖത്ത് ആ സന്തോഷവും ആ എക്സൈറ്റ്മെന്റും ഒരു ഷോക്കിംഗ് മൊമെന്റും തന്നെ ആയിരിക്കും അമ്മയ്ക്കുണ്ടായത് മകളെയും മരുമകനെയും കൊച്ചുമകനെയും ഒന്നും ഓഫീസിൽ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലല്ലോ എന്നാലും ഓഫീസിലെ എല്ലാവരോടൊപ്പം ചേർന്ന് കേക്കും കട്ട് ചെയ്ത് ബർത്ത്ഡേ എന്തായാലും അടിപൊളിയാക്കി കാണും ഈ അമ്മ ചെറുപ്പം മുതലേ വളർത്തി കൊണ്ടുവന്ന് നമ്മുടെ സന്തോഷത്തിനായി അവരുടെ സന്തോഷങ്ങളും സാക്രിഫൈസ് ചെയ്ത് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നവരാണ് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ അപ്പൊ പിന്നെ വലുതായി കഴിഞ്ഞാൽ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളും കുറച്ചൊക്കെ കഷ്ടപ്പെടണം ചെറിയ ചെറിയ സർപ്രൈസസും ചെറിയ ചെറിയ ഗിഫ്റ്റും ഒക്കെ കൊടുക്കുന്നത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും തന്റെ മക്കളെ തന്റെ സന്തോഷത്തിനായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലെങ്കിലും അവർക്കുണ്ടാവുമല്ലോ അച്ഛനമ്മമാരെ സന്തോഷത്തിലുപരി മറ്റൊന്നും ഈ ലോകത്ത് വലുതല്ല അവരുടെ മുഖത്ത് ചിരി പടർത്തുന്നത് തന്നെയായിരിക്കും ഏറ്റവും വലിയ കാര്യം എന്തായാലും നമ്മുടെ ഈ അമ്മയ്ക്ക് ഒരു അടിപൊളി കിടിലൻ ബർത്ത്ഡേ തന്നെ നമുക്ക് അങ്ങ് വിഷ് ചെയ്യാം ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ല എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത് എന്ത് പറ്റി എന്താണ് അവരെ ഗ്യാപ്പ് എടുത്തത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര് സഹോദരിമാര് സഹോദരന്മാര് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനം എടുത്തു ഞാൻ ഇനി കുറെ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യനന്ദിക്കുണ്ട് എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ചു വെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒന്നാണ് ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ് ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത് എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു ലളിത ചേച്ചി മീന ചേച്ചി ഫിലോമിന ചേച്ചി ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട് അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു അടുത്ത ജനറേഷൻ വന്നു ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യമുണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക നസ്ലിൻ പുതിയ തലമുറയിലെ ദേവിക അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാൻ്റെ ഞാൻ പറയാം എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല ഈ കുട്ടികളെ അഭിനയിക്കുന്നത് കണ്ട് പഠിക്കാമല്ലോ എന്തെങ്കിലും അതിന് ജലം അമൂല്യമാണ് പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്